നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാചകവാതക വില വർധന, അടുപ്പുകൂട്ടി സമരവുമായി കോൺഗ്രസും മഹിളാ കോൺഗ്രസും. ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികളുടെ സത്യാഗ്രഹം. SSLC പരീക്ഷയിൽ മിന്നും ജയവുമായ സ്കൂളുകൾ, മികച്ച വിജയം നേടിയവർക്ക് അനുമോദനം. വിശദമായ വാർത്തകളിലേക്ക്. പാചകവാതക വില വർധനവിനെതിരെ കോൺഗ്രസും മഹിളാ കോൺഗ്രസും സംയുക്തമായി നടത്തുന്ന മണ്ണൂർ മണ്ഡലതല സമരപരിപാടി DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിത ഷാജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി MV അരുൺ, ബ്ലോക്ക് മെമ്പർ സെൽജി, പഞ്ചായത്ത് മെമ്പർമാരായ ബീന സേവിയർ, ടോണി അത്താണിക്കൽ, ഷോയ് നാരായണൻ, ടോളി വിനീഷ് എന്നിവർ സംസാരിച്ചു. പാചകവാതക പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. നാട്ടിക മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ സിദ്ധപ്രസാദ്, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, PV ജനാർദ്ദനൻ, PVനു, ജിജ ശിവൻ, CG അജിത് കുമാർ, PC മണികണ്ഠൻ, റീന പത്മനാഭൻ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു. രഹന ബിനീഷ്, ഹേമ പ്രേമൻ, ഷിനിത ബിജു, ഷിമ സുനിൽ, ജയ സത്യൻ, ബിന്ദു പ്രദീപ്, ഷീബ ശിവൻ, ഇന്ദിര ജനാർദ്ദനൻ, നൂർജഹാൻ, KB രത്നവല്ലി, ആലീസ് വിൻസെന്റ്, KR ദാസൻ, ശ്രീധർശ് വടക്കൂട്ട്, PV സുബ്രഹ്മണ്യൻ, CS സിദ്ധൻ, PK നന്ദനൻ, AS പത്മപ്രഭ, PV ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാചകവാതക വില വർധനവിനെതിരെ കാഞ്ഞാണി മൂന്നും കൂടിയ സെന്ററിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. DCC സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി പീതാംബരൻ രാരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ജിഷ, ബൂത്ത് പ്രസിഡന്റ് ഡേവിസ് പാറേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്തിക്കാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. സമരത്തിന്റെ മണ്ഡലതല ഉദ്ഘാടനം മുറ്റിച്ചൂർ കോക്കാൻമുക്ക് സെന്ററിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK മോഹനൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശാന്ത സോളമൻ അധ്യക്ഷത വഹിച്ചു. ഗൗരി ബാബു മോഹൻദാസ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രഘു നല്ലയിൽ, ഇൻകാസ് അജ്മാൻ കമ്മിറ്റി അംഗം നസീർ മുറ്റിച്ചൂർ, റസിയ, AP ഡെന്നി, മുരളി എന്നിവർ പങ്കെടുത്തു. ചൂരക്കോട് നടയിൽ നടന്ന അടുപ്പുകൂട്ടി സമരം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷൈൻ പള്ളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ധാർത്ഥൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. PK ഉണ്ണികൃഷ്ണൻ, ഷീജ ജോൺസൺ, യോഹന്നാൻ, പ്രവി കല്ലാറ്റ് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് നടയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗൗരി ബാബു മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. റസിയ അധ്യക്ഷത വഹിച്ചു. ഷീജ, പത്മാവതി, രവി പി ചേടത്ത്, ജവഹർ ബാലമജ് മണ്ഡലം ചെയർമാൻ ഇ സതീശൻ, നാരായണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡ് പരിസരത്ത് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇ രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ആന്റോ അധ്യക്ഷത വഹിച്ചു. അജി മാളിയേക്കൽ, സുധിത, PT തോമസ്, ജോണി എന്നിവർ പങ്കെടുത്തു. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. കാളമുറിയിൽ സംഘടിപ്പിച്ച സമരം DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PA അനസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK റാസിഖ് മുഖ്യപ്രഭാഷണം നടത്തി. KB അനിൽകുമാർ, TK ഉമ്മർ, KA ശാന്തൻ, TN നൌഷാദ്, കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി തളിക്കുളം പഞ്ചായത്തിലെ 15 കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ ഹിറോഷ് ത്രിവേണി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം സെന്ററിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ TV ശ്രീജിത്ത്, രമേശ് ഐനിക്കാട്ട്, സിന്ധു സന്തോഷ്, ശീലാവതി ബാബു, സജീവൻ, ബേബി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പാചകവാതക ഇന്ധനവില വർധനവിന് പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത അടുപ്പുകൂട്ടി സമരം പെരിഞ്ഞനം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. പെരിഞ്ഞനം സെന്ററിൽ നടന്ന സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി കെ മജീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി എസ് ജിനേഷ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എം ബാബു, സി പി അനിൽ, കെ ആർ ആര്യമാവ്, കെ വി ഉല്ലാസ്, ഷംസുദ്ദീൻ ഓലക്കോട്ട്, സത്യൻ പറമ്പ് വീട്ടിൽ, അബ്ബാസ് കാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. 46-ാം ബൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അടുപ്പുകൂട്ടി പ്രതിഷേധം നടത്തി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പി ആർ ലിജേഷ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാചകവാതക വില വർധനവിനെതിരെ വാടാനപ്പള്ളി സെന്ററിൽ അടുപ്പു കത്തിച്ച് സമരം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുഗന്ധിനി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി സിജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഗിൽസ തിലകൻ, ഷീജ ടീച്ചർ, സുചിത്ര ദിനേശ്, ബ്ലോക്ക് സെക്രട്ടറി പി കെ ഉസ്മാൻ എന്നിവർ സംബന്ധിച്ചു. താന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. മണ്ഡലതല ഉദ്ഘാടനം പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ സുശീലൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി ജോസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ തുറയൻ, സി ആർ രാജൻ, ജയശ്രീ രാധാകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നടന്ന സമരത്തിന് വി കെ പ്രദീപ്, അയ്യൂബ്, സുഷമ ശ്യാമൽ ദാസ്, സി ഡി ജോസ്, ആനി ജോസ്, എം കെ ചന്ദ്രൻ, കെ എൻ വേണുഗോപാൽ, വിജയലക്ഷ്മി, ബെന്നി തട്ടിൽ, ഫാറൂഖ് രാമൻ, ടി എൽ ആന്റണി, ശിവജി കൈപ്പുള്ളി, കെ എസ് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുവാനുള്ള പൗരന്റെ ഭരണഘടനാവകാശത്തെ കൊറോണയുടെ മറവിൽ ഇനിയും നിഷേധിക്കുവാനുള്ള നീക്കമാണ് സർക്കാർ തുടരുന്നതെങ്കിൽ നിയമലംഘന സമരം നടത്താൻ വിശ്വാസി സമൂഹം തയ്യാറാകുമെന്ന് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ നാട്ടിക റേഞ്ച് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ്. സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊറോണ തടഞ്ഞു നിർത്തുവാനുള്ള സർക്കാരിന്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നവരാണ് കേരളത്തിലെ മതവിശ്വാസികൾ. പല മേഖലകളിലും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടും ആരാധനാലയങ്ങളിൽ 15-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എസ് വൈ എസ് തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് വി സി അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. കെ കെ ഹംസ, പി എച്ച് ഷെഫീഖ്, സി എ അബ്ദുൾ ഖാദർ, വി കെ സുലൈമാൻ, വി എ അബ്ദുൾ ഗഫൂർ, കെ എ ഖാലിദ്, അഷ്റഫ് പണിക്ക വീട്ടിൽ, ബാവുണ്ണി വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ജുമയ്ക്ക് അനുമതി നൽകുക, ന്യൂനപക്ഷ കോച്ചിംഗ് സെന്ററുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുക, അശാസ്ത്രീയ കോവിഡ് മാനദണ്ഡങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി മുസ്ലിം യൂത്ത് ലീഗ് വാടാനപ്പള്ളിയിൽ നിൽപ്പ് സമരം നടത്തി. ജില്ലാ പ്രസിഡന്റ് സനൌഫൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദി സർക്കാരാണെന്ന് സനൌഫൽ പറഞ്ഞു. മൂന്ന് സ്ഥലങ്ങളിലാണ് ഒരു തരത്തിലുമുള്ള സാമൂഹിക അകലവുമില്ലാതെ ആൾക്കൂട്ടമുണ്ടാകുന്നത്. അതിൽ മൂന്നിലും സർക്കാർ തന്നെയാണ് ഉത്തരവാദിയെന്ന് സനൌഫൽ പറഞ്ഞു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മുഹമ്മദ് സമാൻ അധ്യക്ഷനായി. കെ എസ് ഹുസൻ, കെ എം ദിൽഷാദ്, അരക്കൽ അൻസാരി, വി എ നിസാർ, വി എ താജുദ്ദീൻ, വി കെ മുഹമ്മദ്, കെ കെ നാസർ, പി എ മനാഫ് എന്നിവർ സംസാരിച്ചു. സമസ്ത പ്രതിഷേധ സംഗമം നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്ത് എല്ലായിടങ്ങളിലും ഇന്ന് പ്രതിഷേധ സംഗമം നടത്തുകയാണ്. സമസ്ത കോർഡിനേഷൻ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി. വലപ്പാട് ഖത്തീബ് അബ്ദുൾ സമദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പി എം നിയാസ് പാണാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. എസ് വൈ എസ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അൻഷാദ് സ്വാഗതം ആശംസിച്ചു. മഹല്ല് കമ്മിറ്റി അംഗം ഇബ്രാഹിം, ഷാഹുൽ ഹമീദ്, മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി കെ എ കബീർ, എസ് കെ എസ് എഫ് നാട്ടിക യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ അഹദ് ഹംസ എന്നിവർ സംബന്ധിച്ചു. പള്ളികളിൽ ജുമയ്ക്കും പെരുന്നാൾ നമസ്കാരത്തിനും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനപ്രകാരം മതിലകം റേഞ്ച് സമസ്ത ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിൽ നടത്തിയ സംഗമങ്ങളിൽ സുന്നി മഹല്ല ഫെഡറേഷൻ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സുന്നി യുവജന സംഘം,
SKSSF തുടങ്ങിയ കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. മതിലകം ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നടത്തിയ പ്രതിഷേധം SK ഹാഷിം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മതിലകം റേഞ്ച് ജനറൽ സെക്രട്ടറി ജാഫർ മുസ്ലിയാർ അധ്യക്ഷനായി. വിവിധ കേന്ദ്രങ്ങളിൽ KB അബ്ദുൽ ഖാദർ, VS സെയ്ദ് മുഹമ്മദ് ഹാജി, ഹുസൈൻ ശ്രാമ്പിക്കൽ, KS ഷിഹാബ് മാസ്റ്റർ, MA ഷഫീഖ്, PA ഇബ്രാഹിം കുട്ടി ഹാജി, അബ്ദുൽ മജീദ് മുസ്ലിയാർ, മുഹമ്മദ് സ്വാലിഹ് വാഫി, മൊയിനുദ്ദീൻ വാഫി, ഹസൻ ബഷീർ ഫൈസി, ഷിഹാബ് മുസ്ലിയാർ, അൻസിഫ് വാഫി, അബ്ദുറഹ്മാൻ അഷ്റഫി, സിദ്ദീഖ് ഫൈസി, VA മുഹമ്മദ് റാഫി മാസ്റ്റർ, അബ്ദുൽ ഹക്കീം മുസ്ലിയാർ, EK താജുദ്ദീൻ, TS മുബാറക്, KS ആഷിഫ് എന്നിവർ സംസാരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആവശ്യമായ എണ്ണം വിശ്വാസികളെ ഉൾപ്പെടുത്തി പള്ളികളിൽ ജുമാ നിസ്കാരത്തിനും ബലിപെരുന്നാൾ നിസ്കാരത്തിനും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമസ്ത ഏകോപന സമിതി താന്യം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. താന്യം പഞ്ചായത്തിന് മുൻപിൽ നടന്ന സംഗമം പ്രവാസി കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് EM ബഷീർ ഉദ്ഘാടനം ചെയ്തു. SYS താന്യം മണ്ഡലം സെക്രട്ടറി അബ്ദുൾ സമദ് കിഴുപ്പുള്ളിക്കര അധ്യക്ഷത വഹിച്ചു. SYS താന്യം മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടത്തറ, ആസിഫ് പെരുങ്ങോട്ടുകര, അബ്ദുള്ള സാഹിബ്, മുഹമ്മദ് ഹനീഫ, ബാദുഷ തുടങ്ങിയവർ പങ്കെടുത്തു. ഡൽഹി അന്തേരിയ മോഡിലുള്ള ലിറ്റിൽ ഫ്ലവർ ദേവാലയം ഇടിച്ചു നിർത്തിയ സംഭവത്തിൽ ബലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ഇടവക സമൂഹം പ്രതിഷേധിച്ചു. 3000 വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്ന ഈ ആരാധനാലയം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ JCB ഉപയോഗിച്ച് തകർത്തത് മനുഷ്യാവകാശ ലംഘനവും മതസ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് വികാരി ഫാദർ ബാബു അപ്പാടന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം കുറ്റപ്പെടുത്തി. കൈക്കാരന്മാരായ ഷിജോ പുത്തൂർ, ബിജു എലവത്തിങ്കൽ, പോൾ ചാലിശ്ശേരി, റോബിൻസൺ, ഷൈജൻ, കുടുംബ കൂട്ടായ്മ കൺവീനർ ANG ജേക്കോ, AA ആന്റണി, റസി സേവ്യർ, EJ ജെയിംസ്, പ്രതിനിധി യോഗം സെക്രട്ടറി സെറീന ഡേവിസ്, PRO ഷാജി ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഡൽഹിയിലെ അന്തേരിയിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് KCYM കണ്ടശാങ്കടവ് ഫെറോനയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയ പരിസരത്ത് നിൽപ്പ് സമരം നടത്തി. കണ്ടശാങ്കടവ് ഫെറോന KCYM ജനറൽ സെക്രട്ടറി പോൾസൺ നടക്കലാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫെറോന ട്രഷറർ അലക്സ് ലാസർ, കാഞ്ഞാണി സെന്റ് തോമസ് ചർച്ച് കൈക്കാരൻ ഫ്രാൻസിസ് ചാലക്കൽ, ജോൺ എക്വിൻ, എഡ്വിൻ ജോയ്മോൻ, അന്തോണിയോ ഡേവിസ്, ആബിഡ് ബിജു, ബിൻ ജെജോ, ബ്രിൻഡോ, ജെറ്റലിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഡൽഹി ഛത്തർപൂർ അന്തേരിയ മോഡിലെ ലാഡോ സരായ് ലിറ്റിൽ ഫ്ലവർ സീറോ മലബാർ പള്ളി പൊളിച്ചു മാറ്റിയതിൽ പുത്തൻപിടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. പുത്തൻപിടിക സെന്ററിൽ നടന്ന പ്രതിഷേധ നിൽപ്പു സമരം ഇടവക ഡയറക്ടർ ഫാദർ റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡ്രൂ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ആന്റണി തട്ടിൽ, മൈക്കിൾ പുലിക്കോട്ടിൽ, ജേക്കബ് തച്ചിൽ, ഭാരവാഹികളായ ലൂയിസ് താണിക്കൽ, മിനി ആൻഡ്രൂ, ഷാജു മാളിയേക്കൽ, ഷാലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഇടവേള. NES കോളേജ് ത്രിപ്രയാർ. പ്രശാന്ത സുന്ദരമായ ത്രിപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് ത്രിപ്രയാർ. തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം. BCOM, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCOM, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് ത്രിപ്രയാർ. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്. കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് ത്രിപ്രയാർ. കോവിഡ് മഹാമാരി മൂലം കേബിൾ TV സെറ്റപ്പ് ബോക്സ്, വൈഫൈ മോഡം തുടങ്ങിയവയുടെ ഇലക്ട്രോണിക്സ് പാർട്സ് ലഭ്യത വളരെ കുറവാണ്. അതിനാൽ തന്നെ STB, വൈഫൈ മോഡം എന്നിവ റിപ്പയർ ചെയ്യുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട്. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന തകരാറും റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ആയതിനാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലിരിക്കുന്ന STB, വൈഫൈ മോഡം തുടങ്ങിയവ തകരാർ വരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇതിനായി ഇടിമിന്നൽ സമയങ്ങളിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കി STB, വൈഫൈ മോഡം എന്നിവയ്ക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. സാമൂഹിക അകലം കൂടുതൽ ഉറപ്പാക്കുന്നതിന് കേബിൾ TV, ഇന്റർനെറ്റ് തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈനായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. പ്രമുഖ ഹോൾസെയിൽ സ്ഥാപനമായ എ ജെ ഗോൾഡിന്റെ തൃപ്രയാറിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനാഘോഷ വേളയിൽ എ ജെ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു സമ്മാനങ്ങളുടെ പൊടിപൂരം. ബാക്കി പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ. പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിക്ഷേപ പദ്ധതികൾ. 1,000 രൂപ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് നവരത്ന ഓർണമെന്റ്സ് 50% ഓഫർ. വെള്ളി ആഭരണങ്ങൾ 50% ഓഫർ. പഴയ സ്വർണമെടുത്ത് വിൽക്കുവാനുള്ള സൗകര്യം. BIS 916 ഹാൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ. AJ Gold, ഗോൾഡ്, ഡയമണ്ട് ആൻഡ് സിൽവർ ജ്വല്ലറി, നിയർ കവാടം, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് അക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെ ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 4 0487 2395 350. അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ? അന്റെ വീട്ടുകാർക്കും നീ എടുത്തില്ലടോ? അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ആ ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവില് മുന്തിയനൻ ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി, നെറ്റ് സ്ലോ. ഡാഡ് സ്ലോ, കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ.
കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വീണ്ടും വാർത്തകളിലേക്ക്. SSLC പരീക്ഷയിൽ തീരദേശത്തെ സ്കൂളുകൾക്ക് മിന്നും വിജയം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തിയ മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ഇക്കുറിയും 100% വിജയം ലഭിച്ചു. തുടർച്ചയായ 4ാം തവണയാണ് ഈ സ്കൂൾ SSLC 100% വിജയം നേടുന്നത്. 599 പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. 214 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചിട്ടുണ്ട്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലും പെരിഞ്ഞനം RMVHS സ്കൂളിലും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും എടത്തിരുത്തി സെന്റ് ആന്റണീസ് സ്കൂളും 100% വിജയം നേടി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസിൽ 65 പേരാണ് ഇക്കുറി പരീക്ഷ എഴുതിയത്. 15 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിൽ 216 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 33 പേർക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. ചാവക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 53 പേരാണ് പരീക്ഷ എഴുതിയത്. 3 പേർക്ക് ഫുൾ A+ ലഭിച്ചു. തുടർച്ചയായി 10ാം തവണയാണ് ഈ സ്കൂളിന് 100% വിജയം ലഭിക്കുന്നത്. എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ 172 പേരാണ് പരീക്ഷ എഴുതിയത്. 93 പേർക്ക് ഫുൾ A+ ലഭിച്ചു. മതിലകം OLF GH സ്കൂളിൽ 99.6% വിജയം. 206 പേർ പരീക്ഷ എഴുതിയ ഇവിടെ 205 പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത്. 103 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചു. 452 പേർ പരീക്ഷ എഴുതിയ ചിന്ദ്രാപ്പനി ഹൈസ്കൂളിൽ 98.2% വിജയശതമാനം. 89 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ തളിക്കുളം 9ാം വാർഡിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ദേശീയ സ്കൂൾ മീറ്റിലടക്കം നിരവധി കായിക മത്സരങ്ങളിൽ വിജയിയായ അശ്വതി പ്രദീപ്, സഫ്ന, നന്ദന കൃഷ്ണ, അഭിനവ് കെ ജനീഷ് തുടങ്ങിയവരെയാണ് ആദരിച്ചത്. 9ാം വാർഡ് മെമ്പറും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AM മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് അധ്യാപകൻ KR രവിമാസ്റ്റർ കുട്ടികളെ അനുമോദിച്ചു. ജനകീയ വികസന സമിതി ഭാരവാഹികളായ ഗഫൂർ തളിക്കുളം, TV ശ്രീജിത്ത്, ദുബായ് KMCC നാട്ടിക നിയോജക മണ്ഡലം സെക്രട്ടറി സിറാജ് ഇബ്രാഹിം, EK കൃഷ്ണൻ, PA ഫഹീം എന്നിവർ സന്നിഹിതരായിരുന്നു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഫുൾ A+ കരസ്ഥമാക്കിയവർക്ക് PTA ആഭിമുഖ്യത്തിൽ അനുമോദന യോഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ മഞ്ജുല അരുണൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യാതിഥിയായിരുന്നു. SMC ചെയർമാൻ BV പ്രദീപ്, PTA വൈസ് പ്രസിഡന്റ് CS മണി, സ്റ്റാഫ് സെക്രട്ടറി രാജി ടീച്ചർ, പ്രധാന അധ്യാപിക PS ഷെരീഫ, ഫസ്റ്റ് അസിസ്റ്റന്റ് അഫ്സത്ത് ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിജയിച്ച കുട്ടികൾക്ക് മധുര പലഹാര വിതരണവും നടത്തി. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ നാട്ടിക 6ാം വാർഡിലെ സുസ്മയ സുനിലിനെ വാർഡംഗവും വൈസ് പ്രസിഡന്റുമായ രജനി ബാബു ആദരിച്ചു. സുസ്മയയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ DYFI യൂണിറ്റ് സെക്രട്ടറി ജിജീഷ് പുളിക്കൽ, സുസ്മയയുടെ അച്ഛൻ സുനിൽ എന്നിവർ സംസാരിച്ചു. താനിയം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി വാർഡ് മെമ്പർ ആൻഡോ തുറയൻ. വിദ്യാർത്ഥികളായ എൽസ്മെറിയ, ക്രിസ്റ്റോ തോമസ്, ഏഞ്ചൽ റോസ്, ജ്യോതിക KJ, ശ്രീഭദ്ര, സിവിയ ഡേവിസ്, ഗായത്രി നിധിൻ എന്നിവരെ വസതികളിലെത്തി അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VK സുശീലൻ, ലൂയിസ് താണിക്കൽ, ദേവദാസ് കോട്ടേക്കാട്ട്, ഉക്രു പുലിക്കോട്ടിൽ, റിജു കണക്കന്ത്ര എന്നിവർ നേതൃത്വം നൽകി.
ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിൽ SSLC പരീക്ഷ എഴുതി പ്രകാശമാർന്ന വിജയം നേടിയിരിക്കുകയാണ് മതിലകം സ്വദേശിയായ വിദ്യാർത്ഥിനി. ആലുവ കീഴ്മാട് അന്തവിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി ഫാത്തിമയാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടി തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത്. ജന്മന അന്ധയായ ഫാത്തിമ 2ാം ക്ലാസ് വരെ മതിലകം കാതിക്കോട് നഫീസ മെമ്മോറിയൽ സ്കൂളിലാണ് പഠിച്ചത്. പഠനത്തിൽ മിടുക്കിയായ ഫാത്തിമയെ സ്കൂൾ അധ്യാപകനായ വിശ്വനാഥനാണ് ആലുവയിലെ അന്ധവിദ്യാലയത്തിൽ ചേർക്കുന്നത്. ഇവിടെ നിന്ന് സംസ്ഥാനതല പ്രവൃത്തി പരിചയ മേളകളിലും കലോത്സവങ്ങളിലും സമ്മാനം നേടാൻ കഴിഞ്ഞു. 7ാം ക്ലാസ് വരെയാണ് ആലുവ കീഴ്മാട് സ്കൂളിൽ നേരിട്ട് ക്ലാസ്സുകളുള്ളത്. ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും കുട്ടമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അന്ധവിദ്യാലയത്തിലെ ഹോസ്റ്റലിൽ നിന്നാണ് ഫാത്തിമ പഠിച്ചിരുന്നത്. ഇവിടെ കുട്ടികൾക്കായി സ്പെഷ്യൽ ട്യൂഷനും ഏർപ്പെടുത്തിയിരുന്നു. വല്യുമ സുബൈദയാണ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുചെന്നാക്കുന്നതും. ഇതിനിടെ സംസ്ഥാന ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിലും അംഗമായി. ഒരു വർഷം മുമ്പ് ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കോവിഡ് കാലമായതോടെ പഠനം ഓൺലൈനിലായി. സമപ്രായക്കാരിയും ബന്ധുവുമായ ജസീറയോടൊപ്പമായിരുന്നു പിന്നീട് പഠനം. നോട്ടുകൾ എഴുതുവാനും വായിക്കുവാനും ജസീറ സഹായിച്ചതോടെ പഠനം എളുപ്പമായി. സ്ക്രൈബ് സംവിധാനത്തിലായിരുന്നു പരീക്ഷ. ഫലം വന്നപ്പോൾ മുഴുവൻ വിഷയത്തിലും ഫുൾ A+ നേടാൻ കഴിഞ്ഞു. ആലുവ കീഴ്മാട് അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ 5 പേരും പരീക്ഷയിൽ ജയിച്ചു. ഇതിൽ ഫാത്തിമയ്ക്കും വലപ്പാട് സ്വദേശിനിയായ നർമ്മദ രവിക്കും A+ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി. സംസ്ഥാന ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിൽ ഫാത്തിമയ്ക്കൊപ്പം നർമ്മദയുമുണ്ട്. മതിലകം ഊമൻതറ പാറേക്കോട്ട് മജീദ് ജാസ്മിൻ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയതാണ് ഫാത്തിമ. ET ടൈസൺ MLA, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മറ്റു ജനപ്രതിനിധികളും വീട്ടിലെത്തി ഫാത്തിമയെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. മതിലകം രാഗം റീക്രിയേഷൻ ക്ലബ്ബ് ആൻഡ് ലൈബ്രറി പ്രവർത്തകരും ഫാത്തിമയെ അനുമോദിച്ചു. മന്ത്രി K രാധാകൃഷ്ണനെതിരെയുള്ള വധഭീഷണിയിൽ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളിയിൽ പ്രതിഷേധിച്ചു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. PR സുശീൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് KK അനിൽകുമാർ, ഷീല സോമൻ, ശ്രീകല ദേവാനന്ദ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ 7ാം വാർഡിൽ തിരുമംഗലം സെന്റ് ജോസഫ് സ്കൂൾ റോഡിൽ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലും റോഡിലേക്ക് വീണ മരം മുറിച്ചു മാറ്റി. വാർഡ് മെമ്പർ ഷീന ദിലീപ് കുമാർ, വാർഡിലെ RRT പ്രവർത്തകരായ രാധാകൃഷ്ണൻ കരീപ്പാടത്ത്, സുരേഷ് TP, രതീഷ്, വേലായുധൻ ചെമ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു മാറ്റിയത്. DYFI മണലൂർ കിഴക്ക് യൂണിറ്റ് കൂട്ടായ്മയായ നന്മയുടെ 4 അക്ഷരം DYFI സമാഹരിച്ച 30,000 രൂപ സുഭാഷ്, ജിജി ദമ്പതികളുടെ മകനായ അലന് DYFI ജില്ലാ സെക്രട്ടറി PB അനൂപ് കൈമാറി. മേഖലാ സെക്രട്ടറി KS വിവേക് അധ്യക്ഷനായി. നിവിൻ മനോഹരൻ, മേഖലാ ട്രഷറർ അരുൺ ആനന്ദ്, അമൽജിത്ത്, അജീഷ്, അനുവിന്ദ് എന്നിവർ പങ്കെടുത്തു. CPM മണലൂർ കിഴക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പാർട്ടി മെമ്പർമാർ സമാഹരിച്ച 62,000 രൂപ സുഭാഷ് ജിജി ദമ്പതികളുടെ മകനായ അലന് CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ കൈമാറി. TV മനോഹരൻ അധ്യക്ഷനായി. ബ്രാഞ്ച് സെക്രട്ടറി TR ഉദയഭാനു, ലോക്കൽ സെക്രട്ടറി PK അരവിന്ദൻ, ലോക്കൽ കമ്മിറ്റി അംഗം TK ഭാസ്കരൻ, MK സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. നാട്ടിക MLA CC മുകുന്ദന്റെ ആവശ്യപ്രകാരം മണപ്പുറം ഫൗണ്ടേഷന്റെ ധനസഹായത്തോടുകൂടി വലപ്പാട് പഞ്ചായത്തിലെ നിർധനരായ 10 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്ന പദ്ധതിയിൽ 14ാം വാർഡിൽ സ്ഥിരതാമസക്കാരനായിരുന്ന പരേതനായ ചേമ്പിൽ ഗിരീഷിന്റെ മകൾ അനന്യയ്ക്ക് CPI ലോക്കൽ സെക്രട്ടറി AG സുഭാഷും മെമ്പർമാരായ PN സുജിന്ദ്, ജയിൻ പ്രിയൻ, VC കിഷോർ, മുബീഷ് പനിക്കൽ എന്നിവർ ചേർന്ന് മൊബൈൽ ഫോൺ കൈമാറി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് ബാധിച്ച ഗർഭിണികൾക്ക് വാക്സിൻ നൽകുന്ന മാതൃകവചം പദ്ധതിക്ക് തുടക്കമായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മണി ഉല്ലാസ് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി, ഹെൽത്ത് ഇൻസ്പെക്ടർ MM സക്കീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MS ബിനോജ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് KV ബീന എന്നിവർ സംസാരിച്ചു. അരിമ്പൂരിൽ കൂട്ടാത്മഹത്യയ്ക്ക് ശ്രമിച്ച കേസിൽ കുടുംബനാഥനെതിരെ വധശ്രമത്തിന് കേസെടുത്തു.
മനക്കൊടി വെളുത്തൂർ സ്വദേശി സച്ചിനെയാണ് അന്തിക്കാട് എസ് എച്ച് ഒ പ്രശാന്ത് ക്ലീൻ, എസ് ഐ ശ്രീജിത്ത് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതായി പോലീസ് അറിയിച്ചു. കുടുംബത്തിലെ മുഴുവൻ പേർക്കും എലിവിഷം ചേർത്ത ഭക്ഷണം നൽകുകയായിരുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞ് കഷ്ടിച്ചാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എസ് പി സിയുടെ 214-ാം ഫ്രാഞ്ചൈസിയായ ഭൂമിത്ര ഓർഗാനിക്സ് തൃപ്രയാറിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാർ സബ് രജിസ്റ്റർ ഓഫീസിന് സമീപമാണ് ഭൂമിത്ര ഓർഗാനിക്സ് പ്രവർത്തനം തുടങ്ങിയത്. രാസവളങ്ങളുടെ അമിത ഉപയോഗം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും രക്ഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് പ്രവർത്തനം. മണ്ണിന്റെ പി എച്ച് സൗജന്യമായി ടെസ്റ്റ് ചെയ്തു കൊടുത്ത് പി എച്ച് കറക്റ്റ് ചെയ്യുന്നതിനാവശ്യമായ പി എച്ച് ബൂസ്റ്റർ, മണ്ണിനാവശ്യമായ 14 മൂലകങ്ങളുള്ള ബയോ പവർ, സസ്യങ്ങൾ പൂക്കാനും നന്നായി കായ് പിടിക്കുന്നതിനും കായ്പൊഴിച്ചിൽ തടയുന്നതിനും വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ തെങ്ങിന്റെ എല്ലാ പ്രശ്നങ്ങളും നീക്കുന്നതിനുമുള്ള ഹോമിയോ ആഗ്രോ കെയറും ഇവിടെ ലഭ്യമാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഓർഗാനിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സം ആദ്യ വിൽപ്പന നടത്തി. വാർഡ് മെമ്പർ കെ ബി ഷൺമുഖൻ മുഖ്യാതിഥിയായിരുന്നു. ഫ്രാഞ്ചൈസി ഓണർമാരായ ഷൈജു, ടി ആർ ഗോപിക ഷൈജു, മാനേജർ മനോജ്, ജില്ലാ കോർഡിനേറ്റർ സദറുദ്ദീൻ, മധു തനിമ എന്നിവർ സന്നിഹിതരായിരുന്നു. അത് നമുക്ക് ഈ ഷോറൂം നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിക ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ അടുത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രോഷർ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എസ് പി സിയുടെ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുന്നത് നാട്ടിക പഞ്ചായത്തിലാണ്. ഇതിൽ മണ്ണിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യമായിട്ട് കർഷകർ മുന്നിലെത്തുന്നത്. ഫ്രീ ആയിട്ടാണ് മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനാണ് പി എച്ച് ബൂസ്റ്റർ. പിന്നെ 14 മൂലങ്ങളടങ്ങിയാണ് ബയോ പവർ. ഈ മണ്ണിൽ ഈ തെങ്ങിനും ചെടികൾക്കൊക്കെ ഉണ്ടാകുന്ന മഞ്ഞളിപ്പ് മാറാനാണ് ബയോഗ്രീൻ. പിന്നെ നമ്മളുടെ മറ്റ് ഐറ്റംസുകളുണ്ട് ലിക്വിഡ് രൂപത്തിലാണ്. അത് പൂ വേര് വളരാനും കോശങ്ങൾ വളരാനും പൂക്കൾ പൂക്കാനും നന്നായി കായ് ഉണ്ടാവാനും നല്ല കായ്ക്കൊഴിച്ചിൽ മാറാനും അതുപോലെ നമുക്ക് നല്ല ടേസ്റ്റിയായും വലിപ്പത്തിലും എല്ലാത്തിനും ജൈവ ഉപകാരപ്രദമാണ്. ഓർഗാനിക് ജൈവവളമാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക വില വർധന, അടുപ്പുകൂട്ടി സമരവുമായി കോൺഗ്രസും മഹിളാ കോൺഗ്രസും. ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികളുടെ സത്യാഗ്രഹം. എസ് എസ് എൽ സി പരീക്ഷയിൽ മിന്നും ജയവുമായി സ്കൂളുകൾ, മികച്ച വിജയം നേടിയവർക്ക് അനുമോദനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.